ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. റീയൂസബിലിറ്റി. ജാവയിൽ ഒരു പ്രോഗ്രാം കോഡ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ബിൽഡിംഗ് ന്യൂ കമ്പോണൻസ് ബൈ യൂട്ടിലൈസിങ് എക്സിസ്റ്റിംഗ് കമ്പോണൻസ്. നോക്കി നോക്കാം. എനിക്കൊരു ക്ലാസ് ഉണ്ടാക്കണം. ഞാൻ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കി. ആ ക്ലാസ്സിൽ ഒരു പീപ്പിളുടെ നെയിം, ഏജ്, ജെൻഡർ ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു ക്ലാസ് ഉണ്ടാക്കുന്നു, ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിലും എനിക്ക് എന്ത് വേണം? ആളുടെ പേര് വേണം, ഏജ് വേണം, ജെൻഡർ വേണം, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ, സാലറി, ഇത്ര കാര്യങ്ങളാണ് ഞാൻ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോക്കി, ഈ രണ്ട് ക്ലാസ്സിൽ എഴുതുമ്പോൾ ഞാൻ ഒരു ടീച്ചറുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയും ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ രണ്ട് പീപ്പിളിലും ടീച്ചറിലും ഒരു ടീച്ചറിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കി, ആദ്യത്തെ മൂന്ന് കമ്പോണൻസ് അതായത് നെയിം, ഏജ്, ദെൻ ജെൻഡർ, ഈ മൂന്ന് കാര്യങ്ങളും ഓൾറെഡി പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിലുണ്ട്. ദെൻ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് വീണ്ടും അതിനെ ഉപയോഗിക്കുകയാണ്. അതിന് അപ്പോൾ നമുക്ക് എന്താ റിഡൻഡൻസി, ഒരേ ഡാറ്റ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, നമുക്ക് കുറേ സ്പേസ് ഇതിലൂടെ നഷ്ടം. ഇതൊരു ചെറിയ പ്രോഗ്രാമിന്റെ കേസ്. വലിയൊരു പ്രോഗ്രാമിന്റെ കേസിലാവുമ്പോൾ കുറേ ഡാറ്റ ഇതുപോലെ മിസ്സും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയി വരും. ഓക്കെ, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ്, മെക്കാനിസം ആണ് ഇൻഹെറിറ്റൻസ്. നമുക്ക് ഈ പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിനെ പാരന്റ് ക്ലാസ് ആയിട്ട് വെക്കാം. ഇതിൽ ഉപയോഗിക്കാതെ ബാക്കി എക്സ്ട്രാ വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിലുകൾ മാത്രം നമ്മുടെ ചൈൽഡ് ക്ലാസ്. ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിൽ വെക്കുകയാണെങ്കിൽ, അതായത് ടീച്ചറിന് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഡെസിഗ്നേഷനും സാലറിയും മാത്രമാണ് ടീച്ചർ എന്നുള്ള ക്ലാസ്സിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അത് മാത്രം ഈ ടീച്ചർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ക്ലാസ്സുകളെയും പാരന്റ് ചൈൽഡ് റിലേഷനിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ചൈൽഡ് ക്ലാസ് ഉപയോഗിച്ച് ഈ എല്ലാ കാര്യങ്ങളെയും നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മെക്കാനിസം ആണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് പോലെ തന്നെ പാരന്റ് ക്ലാസ്സിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടീസിനെ ചൈൽഡ് ക്ലാസ്സിലേക്ക് ഗെറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് ക്ലാസ്സുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ക്ലാസ്സുകൾ, ഒരു ക്ലാസ്സിന് പാരന്റ് ക്ലാസ് ആയിട്ടും ഒരു ക്ലാസ്സിന് ചൈൽഡ് ക്ലാസ് ആയിട്ടും. ഏത് ക്ലാസ്സിൽ നിന്നാണോ ഒരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ആ ക്ലാസ്സിന് പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്, ബേസ് ക്ലാസ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ബേസ് ക്ലാസ്, സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്, ഏറ്റവും അപ്പറിൽ നിൽക്കുന്ന ക്ലാസ്, അതായത് ഇവിടെ പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് നമുക്ക് ബേസ് ക്ലാസ്സെന്നോ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സെന്നോ പാരന്റ് ക്ലാസ്സെന്നോ എങ്ങനെ എന്തുവേണേലും പറയാം, ഇതിലേതിലെങ്കിലും എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ആ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിലത്തെ എല്ലാ കാര്യങ്ങളെയും ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. ടീച്ചറിൽ ആ പീപ്പിളിലത്തെ എല്ലാ കാര്യങ്ങളും വേണം, ഒപ്പം ഡെസിഗ്നേഷനും സാലറിയും വേണം. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിലത്തെ എല്ലാ പ്രോപ്പർട്ടീസിനെയും ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത ആ ക്ലാസ്സിനെ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സാണ് അവിടുത്തെ ചൈൽഡ് ക്ലാസ് ആയിട്ട് വരുന്നത്. ആ ചൈൽഡ് ക്ലാസ്സിന് നമുക്ക് അല്ലെങ്കിൽ ആ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിന് നമുക്ക് സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയാം. ആരാണോ ഇൻഹെറിറ്റ് ചെയ്തെടുത്തത് ആ ക്ലാസ്സിന് നമ്മൾ സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് പറയാം. നമുക്കിവിടെ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചൈൽഡ്, പാരന്റ്, ആ പാരന്റ് ചൈൽഡ് ക്ലാസ്സിൽ നിന്നുണ്ടായിരിക്കും പാരന്റിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ചൈൽഡിന് ചൈൽഡിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് പല രീതിയിൽ സാധിക്കാം. ഇവിടെ മോൾ ഭാഗത്ത് കാണുന്നതൊക്കെ പാരന്റ് ക്ലാസുകളും അടിയിൽ ചൈൽഡ് ക്ലാസുകളാണ്. നോക്കി, ഒന്നാമത്തെ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഒരു എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ബിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഏരോ മാർക്ക് കാണിക്കുക ബി ടു എ ആണ്, ബി ആണ് ചൈൽഡ്. സോ ചൈൽഡ് എയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു, ഇങ്ങനെയാണ് ഏരോ മാർക്ക് ഇടാം. സോ എ ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഒരു ചൈൽഡ് ക്ലാസ് ഒരു സിംഗിൾ പാരന്റിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ബി ഓപ്ഷൻ നോക്കിയും, സി എന്ന് പറയുന്ന ക്ലാസ്സാണ് അവിടെ ചൈൽഡ് ക്ലാസ്. എയും ബിയും രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകളാണ്. ഈ രണ്ട് ക്ലാസ്സുകളിൽ നിന്നും പ്രോപ്പർട്ടീനെ സി എന്ന് പറയുന്ന ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അതായത് എയും ബിയും രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകൾ, ആ രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകളിൽ നിന്നും സി എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകളിൽ നിന്ന് വന്നില്ലേ, അപ്പൊ അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അടുത്തൊരു ഫോം ആണെന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഒരു പാരന്റ് ക്ലാസ്, ആ പാരന്റ് ക്ലാസ്സിൽ നിന്ന്
ഒന്നിലധികം ക്ലാസ്സുകൾ ആ പാരന്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഞാൻ ഇൻഹെറിറ്റ് ചെയ്യണു, ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കണം, ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഉണ്ടാക്കണം, അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ക്ലാസ്സുകളിലും ഈ പീപ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ആവശ്യമാണ്. അപ്പൊ ഈ മൂന്ന് ക്ലാസ്സുകളും ആരെ ആരെ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്? പീപ്പിളിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഇതുകളെ നമ്മൾ എന്ത് വിളിക്കും? ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പാപ്പൻ, അവിടെ നിന്ന് അപ്പൻ, അവിടെ നിന്ന് നമ്മൾ, ആ ഒരു ലെവല് പോലെ എന്താണ് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിന് ഡിറൈവ് ചെയ്തെടുക്കുന്നു, ആ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിന് ഡിറൈവ് ചെയ്തെടുക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നും മോർ ദാൻ ടു സ്റ്റെപ്പ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റും? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പൊ ഈ സി എന്ന് പറയുന്ന, ഇതിൽ കൊടുത്തിരിക്കുന്ന സി എന്ന് പറയുന്ന ക്ലാസ്സിന് അതിന്റെ അപ്പർ ക്ലാസ് ആയുള്ള സൂപ്പർ ക്ലാസ് ആയുള്ള ബിയിൽ നിന്നും എയിൽ നിന്നും എല്ലാ പ്രോപ്പർട്ടീസിനെയും സിയിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. എയിലത്തെ ആയാലും ബിയിലത്തെ ആയാലും എല്ലാ പ്രോപ്പർട്ടീസിനെയും നമുക്ക് സി എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഇതുകളെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അടുത്തത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെയും ഒരു ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപാത്ത് ഇൻഹെറിറ്റൻസ്, ഇതും ഏകദേശം അതുപോലെ തന്നെ. ഇവിടെ നമ്മുടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു ഇതും വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മൾട്ടിപാത്ത്, അതിൽ ഏറെ മാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ബി എയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നു, സിയും എയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നു, ഈ രണ്ടാൾക്കാരിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന അടുത്ത ആളാണ് ഡി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇതിനാണെങ്കിൽ മൾട്ടിപാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. ഇനി എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ വരുന്നത്? നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുന്നത്. സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഗ്രാഫിക് സർക്കിൾ എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ഉണ്ട്. ഇവിടെ നോക്കിയ എക്സ് വൈ ആർ എന്ന് പറയുന്ന ഡാറ്റയുണ്ട്, ഏരിയ, സർക്കംഫറൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് സർക്കിൾ ഉണ്ട്. അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഫിൽ കളർ എന്ന് പറയുന്ന ഒരു ഡ്രോ ചെയ്യുമ്പോൾ അതിൽ ആ സർക്കിളിൽ ഫിൽ ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കളർ ഫിൽ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വേണം? അവിടെ ആ സർക്കിളിനെ ഡ്രോ ചെയ്യണം. ഓക്കെ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതൊക്കെ ആവശ്യമുണ്ട് ഈ ചെറിയ ക്ലാസ്സിന്. പക്ഷെ എന്ത് ചെയ്യാം, ഇത് ഓൾറെഡി സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ ഇൻഹെറിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഏരോ മാർക്ക് ശ്രദ്ധിക്കുക, ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നും സൂപ്പർ ക്ലാസ്സിലേക്ക് ആയിരിക്കും നമ്മൾ ഇപ്പോഴും ഏരോ മാർക്ക് ഇടാം. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം നോക്കി നോക്കാം. എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യാം? അതിനൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഐ ജെ എന്ന് പറയുന്ന രണ്ട് വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തു. ഷോ ഐ ജെ, വേരിയബിൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. രണ്ടാമത് ക്ലാസ് ബി. ഇവിടെ ക്ലാസ് എ എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ്സും ക്ലാസ് ബി എന്ന് പറയുന്നതാണ് ചൈൽഡ് ക്ലാസ്. ഓക്കെ, ഈ ചൈൽഡ് ക്ലാസ്സിൽ ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ്സിനെ ഇതാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് എക്സ്റ്റെൻസ്. ശ്രദ്ധിക്കാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ് എക്സ്റ്റെൻസ്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് എക്സ്റ്റെൻസ്, ഈ കീവേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. അപ്പോൾ ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, അതിനർത്ഥം ക്ലാസ് ബി എ എന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ ഓട്ടോമാറ്റിക്കലി എയുടെ പ്രോപ്പർട്ടീസിനെയും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇൻഡി കെ ഉപയോഗിച്ചിട്ടുണ്ട്, വോയിഡ് ഷോക്കെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, കെയുടെ വാല്യൂവിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അതിനുശേഷം വേറൊരു ഇതൊക്കെ ഉണ്ട്, വോയിഡ് സം എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ. ഇവിടെ എന്താണ്, ഈ ക്ലാസ് ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ കെ എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഐയുടെയും ജെയുടെയും വാല്യൂ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റിന് ഉപയോഗിക്കാതെ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. ഈ ഐയും ജെ എവിടെ കിടക്കുന്നത്, എ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് കിടക്കുന്നത്. ആ ക്ലാസ്സിലത്തെ വേരിയബിളുകൾ ഞാൻ വേറൊരു ക്ലാസ്സിൽ ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, എയുടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. എന്നാലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത്ര നേരം നമ്മൾ പഠിച്ചത്. പക്ഷെ ഇൻഹെറിറ്റ് ചെയ്താൽ, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ച് അതിനെ ഇൻഹെറിറ്റ് ചെയ്താൽ എനിക്ക് ഇതിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ആ വേരിയബിളുകൾ എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, ഈ വേരിയബിൾസ് എന്തിൻ്റെയും കൂടിയാണ്, ആ എക്സ്റ്റെൻഡ് ബി എക്സ്റ്റെൻസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, എയിലുള്ള എല്ലാ കാര്യങ്ങളും ബിയുടേതും കൂടിയാണ്. അപ്പൊ അത്
അന്യരല്ല. അപ്പോൾ എന്താണ് ബിക്കും എന്ത് ചെയ്യാം, അതിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അതിലുള്ള എയിലുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഐ പ്ലസ് ജെ പ്ലസ് കെ, ഐനെയും ജെയുടെയും വാല്യൂസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് അതിന്റെ സം ആയിട്ടുള്ള എന്താണ് അതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഞാൻ മെയിൻ ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ എ സൂപ്പർ എ എന്ന് പറയുന്ന ക്ലാസ് സൂപ്പർ ഒബ്ജക്ട്, അതാണ് ഒബ്ജക്ട് നെയിം, ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഒബ്ജക്ടിനെ ക്രിയേറ്റ് ചെയ്തു, ബി എന്ന് പറഞ്ഞ ഒബ്ജക്ടിനെ ക്രിയേറ്റ് ചെയ്തു. സൂപ്പർ ഒ ബി ഡോട്ട് ഐ, അതായത് സൂപ്പർ ക്ലാസ്സിലത്തെ ഐയിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. സൂപ്പർ ഒ ബി ഡോട്ട് ജെ, നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒബ്ജക്ട് നെയിം ഡോട്ട് വേരിയബിൾ നെയിം ഈക്വൽ ടു 20 കൊടുത്തു. കണ്ടൻസ് ഓഫ് സൂപ്പർ ക്ലാസ്, സൂപ്പർ ക്ലാസ്സിലത്തെ കണ്ടൻസിനെ ഷോ ചെയ്യണു. അപ്പൊ എന്ത് ചെയ്യണു, അതിനുള്ളിലുള്ള ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. അതുപോലെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ, ഒരു ലൈനിനെ പ്രിന്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം, സബ് ക്ലാസ്സിലത്തെ, അപ്പോൾ സബ് ക്ലാസ്സിലത്തെ വേരിയബിളുകളിലേക്ക് എന്ത് ചെയ്യണം, ഡാറ്റേനെ സ്റ്റോർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, സബ് സബ് ഒബ്ജക്റ്റ് സബ് ക്ലാസ്സിലത്തെ ഒബ്ജക്റ്റ് ഡോട്ട് ഐയിലേക്ക് 7, ജെയിലേക്ക് 8, കെയിലേക്ക് 9 സേവ് ചെയ്യുന്നു. അതിനുശേഷം സബ് ഡോട്ട് ഷോ ഐ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഐ ജെ എന്ന് പറഞ്ഞ വാല്യൂവിനായിരിക്കും സ്റ്റോർ ചെയ്യാം ഇതാക്കുക. അപ്പോൾ 7, 8 ആയിരിക്കും സ്റ്റോ പ്രിന്റ് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ സബ് ഒബ്ജക്റ്റ് ഡോട്ട് ഷോ കെ എന്ന് പറയുമ്പോൾ ഷോ അവിടുത്തെ കെയുടെ ഒബ്ജക്റ്റിനായിരിക്കും ഇതാക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഐ ജെ കെ സബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നിട്ട് എന്ത് ചെയ്യണം, സബ് ഒബ്ജക്റ്റ് ഡോട്ട് സം. അപ്പൊ എന്തായിരിക്കും ആ സം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മളിവിടെ എന്ത് ചെയ്യും, സം എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യുന്നു. അപ്പൊ അതിന്റെ സം ഐഡിയും ജെഡിയും കെയുടെയും സം ഇവിടെ ഇതാക്കും. ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ സൂപ്പർ ഒബ്ജക്ട് ഡോട്ട് ഐ സിക്കൽ 10 എന്ന് എഴുതിയിട്ടുണ്ട്, സൂപ്പർ ഒബ്ജക്ട് ഡോട്ട് 20 ജെ ഇക്കൽ 20 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ് ക്ലാസ്സിൽ ഒരിക്കലും ഐയും ജെ എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. പക്ഷെ നമ്മൾ സബ് ഒബ്ജക്ട് ഡോട്ട് ഐ എന്ന് പറഞ്ഞ് 7 എന്ന് ക്ലിക്ക് ചെയ്യും സേവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സബ് ക്ലാസ്സിൽ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ല. പക്ഷെ എന്തുണ്ട്, സബ് ക്ലാസ് ഓട്ടോമാറ്റിക്കലി സൂപ്പർ ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ് ക്ലാസ്സിലും എന്ത് കിട്ടും, ആ സൂപ്പർ ക്ലാസിന്റെ വേരിയബിളുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയണ. അപ്പൊ അവിടുത്തെ ഐക്കും ജയിലേക്കും ഒക്കെ എന്ത് കയറും ഇത്. അപ്പൊ നോക്കി, സബ് ഒബ്ജക്ട് ഐ എന്ന് പറഞ്ഞാലും സൂപ്പർ ഒബ്ജക്ട് ഐ എന്ന് പറഞ്ഞാലും സൂപ്പർ ക്ലാസിലത്തെ ഐയിലേക്കാണ് വേരിയബിൾ സ്റ്റോർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സൂപ്പർ ക്ലാസിന്റെ ഒബ്ജക്ട് ഐ എന്ന് പറഞ്ഞ് ക്ലോസ് ഇതാക്കിയാലും, അതായത് ഇത്രയ്ക്കുള്ളൂ, നമുക്ക് സബ് ക്ലാസിന്റെ ഒബ്ജക്ടിനെ ഉപയോഗിച്ചും സൂപ്പർ ക്ലാസിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ് ക്ലാസ്സിന് സൂപ്പർ ക്ലാസിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോപ്പർട്ടീസും സബ് ക്ലാസിന്റേതും കൂടിയാണ്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഓവർ റൈറ്റ് ചെയ്ത് പോയി, ഇവിടെ 10, 20 എന്നുള്ളത് 7, 8 ആയിട്ട് ഓവർ റൈറ്റ് ചെയ്ത് പോകും. സോ 7, 8, 9 അത് എന്റെ സമയത്രയാണോ അതായിരിക്കും ഇവിടെ ഇൻപുട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.